ഓഡിയൻസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്താറുണ്ട്. ഈ എല്ലാ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുമ്പോഴും നമ്മളെപ്പോഴും, സാധാരണക്കാർ എപ്പോഴും ന്യായത്തിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇരയുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. എന്നാൽ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ചസ് വേണ്ടേ? അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളും. ആദ്യം കുറേ കാലം അവർ നല്ലതിൻ്റെ കൂടെ നിൽക്കും, ഇരയുടെ കൂടെ നിൽക്കും, ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. അങ്ങനെ ഈ അടുത്ത് വന്ന ചെറിയൊരു വ്യത്യാസം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ നിലമേൽ ഒരു കേസുണ്ടായത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സ്ത്രീധന പീഡനം മൂലം വിസ്മ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസ്. അതിലെ കിരൺകുമാറായിരുന്നു അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രശസ്ത മാധ്യമമായ മാതൃഭൂമി ഇരയോടൊപ്പം എന്നത് മാറ്റി പ്രതിയോടൊപ്പം എന്ന പുതിയ ഹാഷ്ടാഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഹാഷ്ടാഗ് ക്യാമ്പയിനൊന്നുമല്ല, പ്രതിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതാണ്. നമുക്കെന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പാർട്സ് ഒന്ന് കണ്ടിട്ട് വരാം. നിലമേലിലെ വിസ്മയ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തന്നെ കുടുക്കിയതാണെന്ന് പറയുകയാണ് പ്രതിയും വിസ്മയുടെ ഭർത്താവുമായ കിരൺകുമാർ. കുടുക്കിയതല്ല, പൂട്ടിയതാണ്, നല്ല ഒന്നാന്തരം മണിച്ചിത്രത്തായിട്ട് പൂട്ടിയതാണ്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും കിരൺകുമാർ എന്നുള്ളത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. മലയാളികൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിത് സ്ഥിരം കാണുന്നത് തന്നെയാണ്. കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടുമെന്നാണ് അയാളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും നീതി കിട്ടും, നീതി കിട്ടുക തന്നെ ചെയ്യും. കാരണം പ്രതികൾക്ക് നീതി കിട്ടാതെ എവിടെയും പോവില്ല. ആത്മഹത്യാ കേസിലെ വിധിക്ക് ശേഷം ജോലി തിരികെ കിട്ടാൻ കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും കിരൺകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ജോലിയിൽ എന്തായാലും തിരിച്ച് പ്രവേശിക്കണം. കാരണം അല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ MVD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമ്മുടെ മാതൃഭൂമി ചാനൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം. വിസ്മയെക്കാട്ടിൽ നല്ല സുന്ദരിയായ, അത്യാവശ്യം സാമ്പത്തികമുള്ള, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനിയും പീഡിപ്പിക്കപ്പെടാൻ കഴിയുന്ന നല്ലൊരു പെൺകുട്ടിയെ നമ്മുടെ മാതൃഭൂമി തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണ ആലോചന നടത്തി കൊടുക്കണം. എന്തായാലും നമ്മൾ ഇത്രയും കണ്ടില്ലേ, നമുക്ക് ആ ഇൻ്റർവ്യൂ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. വിസ്മയ കേസിലെ പ്രതി കിരൺകുമാർ 8 മാസത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച വീട്ടിൽ എത്തിയിരിക്കുന്നു. കിരൺ 8 മാസം അതായിരുന്നു, എന്തായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇത് ഒരു കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണ്. അതിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞത്. ഈ കേസ് ഞാൻ തീർത്ത നിരപരാധിയാണ്. എനിക്കറിയത്തില്ല എങ്ങനെ എങ്ങനെ സംഭവിച്ചാണ്. തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ ഈ കേസ് ഇപ്പോൾ കോടതി നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം കേസ് കോടതി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രതാപേന്ദ്ര സാർ എൻ്റെ വക്കീലായിട്ട്, അപ്പം സാറ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാറ് നല്ല രീതിയിൽ തന്നെ കോടതിയിൽ കോടതിയിലെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. കേസ് നല്ല രീതിയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ ജോലി നഷ്ടമായ സാഹചര്യമാണ്. എന്താ നിയമത്തിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അത് കേസിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. ഞാൻ പൂർണ്ണമായിട്ട് നിരപരാധിയാണ്. എനിക്ക് നീതി ലഭിക്കും. കോടതിയിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്, എൻ്റെ വക്കീലിനും വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഈ കേസിൽ നീതി ലഭിക്കുമെന്ന് എനിക്ക് വിശ്വാസമാണ്. ആരെ കൂടാതെ നടത്തിയത്? അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പം കേസ് നടക്കുന്നുണ്ട്, വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കും. ജോലി തിരിച്ചു കിട്ടാൻ കോടതി പോകും, അങ്ങനെയാണോ? അതിന് കേസിൻ്റെ കാര്യങ്ങളനുസരിച്ച് നമുക്ക് എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റത്തില്ല. കേസിൻ്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ്. ഇനി ഒരു മാസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിധിയുണ്ടാകുമെന്നാണ് നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നപ്പോഴും കേസിൽ തന്നെ നിരപരാധിയാണ്. കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കിരൺകുമാറുള്ളത്. ക്യാമറമാൻ ഷാനാസ് പ്രതിരപ്പം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. എല്ലാവരും മാതൃഭൂമിയിൽ വന്ന നമ്മുടെ കിരൺകുമാർ സാറിൻ്റെ, സോറി, സാറെന്ന് വിളിച്ചാൽ ആർക്കൊന്നും തോന്നരുത്, ഞാനും വാഹനമൊക്കെ ഓടിച്ച് പോകുന്നതാണ്. നാളെ അദ്ദേഹം ജോലിയിൽ തിരിച്ചു കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടാകാതിരിക്കാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കിരൺകുമാർ സാറിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടു കാണും. ഞാനും എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും ഒരു 2 ഇൻ്റർവ്യൂ എടുക്കാനുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ പ്രതികളുടെ ഇൻ്റർവ്യൂ എടുക്കുന്നതായതുകൊണ്ട് അഞ്ചൽ ഉത്തര കേസിലെ പ്രതിയായിരുന്ന സൂരജ് കുമാറിൻ്റെയും അതുപോലെ സൗമ്യ കേസിലെ പ്രതിയായിരുന്ന ഗോവിന്ദച്ചാമിയുടെയും ഇൻ്റർവ്യൂ എനിക്ക് എടുക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ.